കർണാടക വനത്തിനുള്ളിൽ മലയാളി വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ. കർണാടക പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ചാണ് ബന്ധുക്കളുടെ പ്രതിഷേധം. കഴിഞ്ഞ മാസം 11 രാത്രിയാണ് കാസർഗോഡ് ചിറ്റാരിക്കാൽ സ്വദേശിയായ ജോർജിനെ കർണാടക വനത്തിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നാടൻ തോക്കിൽ നിന്നും വെടിയേറ്റ നിലയിലായിരുന്നു മൃതദേഹം. ജോർജിന്റെ കൂടെയുണ്ടായിരുന്ന അശോകൻ, ചന്ദ്രൻ എന്നിവരാണ് സംഭവം വാഗമണ്ഡലം പോലീസിൽ അറിയിക്കുന്നത്. മരണം നടന്ന് ഒരു മാസത്തിനടുത്തായിട്ടും പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കൈമാറിയില്ല. അവർ പറയുന്നത് അതിനകത്ത് തിരുത്തലുണ്ടെന്നോ, എന്തോ തിരുത്താനുണ്ടെന്നോ പറഞ്ഞു. ഇതുവരെയും തന്നിട്ടില്ല. നമുക്ക് തന്നെ നേരിട്ട് പരിയാരത്തുനിന്ന് ഒരു കോപ്പി അയക്കേണ്ടതെന്ന് ഇവർ പറഞ്ഞു. അത് തന്നിട്ടില്ല. ഡ്രസ്സ് ആവശ്യപ്പെട്ടതാണ്. ആവശ്യപ്പെട്ടപ്പം അതിൻ്റെ അകത്തു നിന്ന് എന്തോ ഫോൺ നമ്പർ എടുക്കണമെന്നോ എന്തോ ഇവർ പറഞ്ഞിട്ടാണ് നമുക്ക് തരാത്തതെന്ന് പറഞ്ഞു. ജോർജിന് തോക്കുപയോഗിച്ച് പരിചയമില്ല. ഇതുവരെ മൃഗവേട്ടയ്ക്ക് പോയിട്ടുമില്ല. കൂടെയുണ്ടായിരുന്ന അശോകനെയും ചന്ദ്രനെയും വിശദമായി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവരുടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നു, ഓടക്കല്ലിയിലിരിക്കുന്നു. അവർ തിരിച്ചു വീട്ടിൽ പോകുന്നു. വീട്ടിലാണേലും ആളുണ്ട്, ഇവിടെയുണ്ട് ആള്. അവരിപ്പോഴും പോലീസ് കസ്റ്റഡിയിലൊന്നും ഇല്ല. കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കേരള കർണാടക മുഖ്യമന്ത്രിമാർക്ക് കത്തു നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.